സൗണ്ട് ബാർ കിട്ടിയ ഉടനെ തന്നെ ഞാൻ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സോങ് ആയിട്ട് പ്ലേ ചെയ്തു. അപ്പൊ അത്യാവശ്യം നല്ല ലൗഡാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ബാസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ബോക്സിൽ നോക്കിയപ്പം 2999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു എന്തായാലും ലോഞ്ചിങ് ടൈമിലും അതേപോലെ സെയിൽ ചെയ്യുന്നൊക്കെ 2500 രൂപ പ്രൈസിലായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇവർ ഇതിന്റെ പ്രൈസ് സെൻഡ് ചെയ്തപ്പോഴാണ് ആ ഒരു പ്രൈസിന് ഇത് എത്രത്തോളം വേർത്ത് ആണെന്നുള്ളതും അതേപോലെ തന്നെ എത്രത്തോളം ക്വാളിറ്റി പ്രൊവൈഡ്, കാരണം ആ ഒരു പ്രൈസിനേക്കാൾ എന്തായാലും വേണമെങ്കിൽ ഒരു 2500 അല്ലെങ്കിൽ ഒരു 3000 ഇടാൻ പറ്റുന്ന ക്വാളിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. This is for watch you watching Adobics. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മിവി എന്ന ബ്രാൻഡിന്റെ ഫോർട്ട് S60 എന്ന് പറഞ്ഞ ഒരു മിനി സൗണ്ട് ബാർ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ ബാസും ട്രബിളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ബോക്സ് അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്നത് USB-C ടൈപ്പ് കേബിൾ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ OS കേബിൾ ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്, പിന്നെ 1 ഇയർ വാറണ്ടി കാർഡും അതേപോലെ തന്നെ നോർമൽ എല്ലാത്തിലും കിട്ടുന്ന പോലെ തന്നെ ഒരു യൂസർ മാനുവൽ ആണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ മെയിൻ സാധനമായുള്ള ഫോർട്ട് S60 എന്ന് പറയുന്ന 16 വാട്ടിന്റെ മിനി സൗണ്ട് ബാറും ആണ്. ഓക്കെ, ഇതിന്റെ ഡിസൈൻ ബിൽഡ് നോക്കുകയാണെങ്കിൽ ഫുള്ളി പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ മുൻവശത്തായിട്ട് ആ സ്പീക്കറിന്റെ ഭാഗത്തായിട്ട് ഫുള്ളി ക്ലോത്ത് കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അത് ഇതിന്റെ ആ ലുക്ക് തന്നെ മാറ്റുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ മുൻവശത്തായിട്ട് മിവിയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫുള്ളി കൺട്രോളിങ് വരുന്നത് ഇതിന്റെ മുകൾ ഭാഗത്താണ്. ഇവിടെ നമുക്ക് പ്ലേ ആൻഡ് പൗസ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ വോളിയം അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, പിന്നെ നമുക്ക് ഇൻപുട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മോഡ് ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സൗണ്ടും നല്ല ബാസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പീക്കറിനുള്ള പ്രശ്നമാണ്, നമ്മൾ ഇതേപോലുള്ള ടേബിളിലോ എവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ആവും. ഇതിൻ്റെ കേസിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കുലുക്കി നോക്കി, എന്താ പാട്? പൊളിയല്ലേ? അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ താഴെയായിട്ട് നല്ല കനത്തിൽ തന്നെ ഒരു റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്നോളും. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. വെറും ഒരു ബ്ലൂടൂത്ത് മാത്രം കണക്ട് ചെയ്തുകൊണ്ടല്ല ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക, മൾട്ടി ടൈപ്പിൽ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും വരുന്നത്. ഇവിടെ നമുക്ക് ഓഫ് ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, OS കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം, അതേപോലെ ST കാർഡുകൾ ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, USB കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബ്ലൂടൂത്ത് 5.1 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ലോ ലേറ്റൻസി ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് മൊബൈൽ ഫോണിൽ, TV, PC ഇതിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. USB-C ടൈപ്പ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും വളരെ നന്നായി. ഇപ്പം ഇറങ്ങുന്ന പല സ്പീക്കേഴ്സിനും ആ പണ്ടത്തെ മൈക്രോ USB ടൈപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അതിലേറെ ഏറ്റവും ബെറ്റർ ആണ് ഈ ഒരു USB-C ടൈപ്പ്. സൗണ്ട് ക്വാളിറ്റി 16 വാട്സിന്റെ സൗണ്ട് ഔട്ട്പുട്ട് ആണ് നമുക്ക് ലഭിക്കുന്നത്. 2 സ്പീക്കർ സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അതേപോലെ തന്നെ 2 പാസീവ് റേഡിയേറ്ററും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനത്തിൽ നിന്ന്, ഈ ഒരു സൈസും ഈ ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സൗണ്ട് ഔട്ട്പുട്ടും അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി ബാസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഓവർ ആയിട്ടുള്ള ബാസ് അല്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ബാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രബിളും എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഹാൻഡ് ഫ്രീ അസിസ്റ്റൻ്റ് അവൈലബിൾ ആണ്, ഓക്കെ ഗൂഗിൾ, അതേപോലെ തന്നെ സിറി, അതൊക്കെ നമുക്ക് മൊബൈൽ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഖാന്തരം തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 70% യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും നമുക്കൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 5.5 മണിക്കൂറൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ 2000 mAh റീചാർജബിൾ ലിഥിയം ബാറ്ററി ആണ് കൊടുത്തിട്ടുള്ളത്. ഹാ, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ മിവിയുടെ സൈറ്റിലും അവൈലബിൾ ആണ്. ഇത് 16 വാട്സിൻ്റെ ആണ്, ഇതേപോലെ തന്നെ നമുക്ക് 24 വാട്സിൻ്റെയും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 16 വാട്സിൻ്റെയും ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് വരുന്നത് 1299 ആണ്, അതായത് 1299 രൂപ മാത്രമാണ് ഇതിനിപ്പം പ്രൈസ് വരുന്നത്. ആഫ്റ്റർ ലോഞ്ചിങ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1499 രൂപയിലേക്ക് മാറും. 24 വാട്സിൻ്റെ നമുക്ക് ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് വരുന്നത്
തൊണ്ണൂറ്റൊമ്പത് രൂപയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ 1999 രൂപയിലേക്കും മാറും. ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് 1 ഇയർ വാറണ്ടിയും അതേപോലെ തന്നെ ഇത് മെയ്ഡ് ചെയ്തിട്ടുള്ളതും ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഫുള്ളി ഇന്ത്യയിലാണ് ഇതിന്റെ എല്ലാ വർക്കുകളും പ്രൊഡക്ഷനും എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഫീച്ചേഴ്സ് എല്ലാം നൽകുന്നുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.